ഹൈന്ദവ ആചാരങ്ങൾക്കെതിരെ അവസരം കിട്ടുമ്പോഴെല്ലാം ശാസ്ത്രവിരുദ്ധത പറഞ്ഞ് ആഞ്ഞടിക്കാറുള്ള മുഖ്യമന്ത്രിയാണ് നമ്മുടേത്. ഈ മുഖ്യമന്ത്രിക്ക് ഇതെന്തു പറ്റി? വിജയദശമി നാളിൽ ക്ലിഫ് ഹൗസിലെ സ്വീകരണ മുറിയിൽ ആചാരം തെറ്റിക്കാതെ കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്ന് നൽകിയ മുഖ്യമന്ത്രിയുടെ ചിത്രം കണ്ട് അമ്പരന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. മന്ത്രി ടി പി രാമകൃഷ്ണന്റെ ഡ്രൈവർ മിഥുന്റെ മകൻ ആരുഷിനെയാണ് പിണറായി വിജയൻ ആദ്യാക്ഷരം കുറിച്ചത്. മന്ത്രി ടി പി രാമകൃഷ്ണന്റെ ഡ്രൈവർ മിഥുന്റെ മകൻ ആരുഷിനെയാണ് പിണറായി വിജയൻ ആദ്യാക്ഷരം എഴുതിച്ചത്. ക്ലിഫ് ഹൗസിലെ സ്വീകരണ മുറിയിൽ നിലവിളക്കും തലയിൽ അരിയും നാക്കിലിൽ കിണ്ടിയും വെള്ളവും തുളസിക്കയറുമെല്ലാം ഒരുക്കിയിരുന്നു. നിലത്തിരുന്ന് ആരുഷിന്റെ മടിയിലിരുത്തി മുഖ്യമന്ത്രി ഹരിശ്രീ എഴുതിക്കുകയായിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ വൈറലായ ഈ ഫോട്ടോയിൽ കമന്റുകൾ ഏറെ വരുന്നുണ്ട്. ശാസ്ത്രവിരുദ്ധത എവിടെ പോയെന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പിണറായി കുരുന്നിനെ മടിയിലിരുത്തി ഹരിശ്രീ എഴുതിക്കുന്ന ഫോട്ടോയ്ക്ക് കീഴെ ഈ കുട്ടി ഭാവിയിൽ ആരായിരിക്കും എന്നാണ് ചിലർ പലതരൂപേണ കുറിച്ചത്. കടക്കുപുറത്ത് ഇന്ദ്രനും ചന്ദ്രനും തുടങ്ങി മാസ് ട്രോളുകൾ വേറെയുമുണ്ട്. ഈ കുഞ്ഞിന്റെ ഭാവി ഓർത്ത് രക്ഷിതാക്കളുടെ അറിവില്ലായ്മയോർത്ത് മോശമായി ഒന്നും പ്രവചിക്കാതിരിക്കാം. പാവം കുട്ടി, അതിൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കണോ? ഇദ്ദേഹത്തിന് ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമുണ്ടോ? എഴുതിയത് ഹരിശ്രീയോ ഇങ്കുലാവോ? പരനാറി എന്നൊന്നും എഴുതിക്കാതിരുന്നാൽ മതിയായിരുന്നു. പിണറായി വിജയൻ കുട്ടികളെ ഹരിശ്രീ എഴുതിക്കുന്ന ഫോട്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ ഇളയ മകൻ ബിനീഷ് കോടിയേരിയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിലും വലിയ ദുരന്തം സ്വപ്നങ്ങളിൽ മാത്രമെന്നാണ് ബിനീഷ് പങ്കുവച്ച പിണറായിയുടെ ചിത്രത്തിന് താഴെ ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നത്. ചേട്ടന്റെ മകൻ ഇല്ലായിരുന്നോ? ചേട്ടന്റെ മകനെയും ഒന്ന് എഴുത്തേണ്ടിരുത്തേണ്ടേ? ഇയാൾക്ക് ഇതിൽ വിശ്വാസമുണ്ടോ? എന്താ എഴുതിയത് ആവോ? കടക്കുപുറത്ത് എന്നാകും തുടങ്ങി മാസ കമന്റുകൾ ഏറെയുണ്ട്. നമുക്ക് ഭൂതക്കണ്ണാടി ബീഹാറിലേക്ക് തന്നെ തിരിച്ചു വയ്ക്കാം. ഇതൊരു പ്രത്യേക മതത്തിന്റെ ആചാരമല്ലേ? ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇത് അനുകരിക്കാനോ ആചരിക്കാനോ പാടുണ്ടോ? ബിനീഷ് കോടിയേരി ഈ ഫോട്ടോ ഇട്ടത് നമ്മുടെ മുഖ്യമന്ത്രി അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. ബീഹാറി കൊച്ചിനെ എഴുതിച്ചോ എന്ന ആകാംക്ഷ ചോദ്യവും ബിനീഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിൽ വരുന്നുണ്ട്. നിന്റെ ചേട്ടന്റെ കൊച്ചിനെ ഹിന്ദിയിൽ എഴുതിക്കാൻ ആശാനെ ഹിന്ദി അറിയില്ലല്ലോടെ കാരാട്ടിനെ വിളിച്ചു നോക്ക്. ബീഹാറി കൊച്ചിനെ ഹിന്ദിയിലാണോ മലയാളത്തിലാണോ എഴുതിക്കാറ് ചിറ്റപ്പ? തുടങ്ങിയവയാണ് മറ്റ് കമന്റുകൾ. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജിൽ കേരള ശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് ശാസ്ത്രവിരുദ്ധത പ്രചരിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നായിരുന്നു. ശാസ്ത്രത്തെ സംരക്ഷിക്കാൻ വലിയൊരു ജനകീയ പ്രസ്ഥാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പുതിയ സമരവും തോർക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. മാത്രമല്ല അത്തരം സമരങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കുമുള്ള അധികാരം നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് എന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. പക്ഷേ ശാസ്ത്രീയമല്ലാത്തത് ഏതാണ്, ശാസ്ത്രീയമായത് ഏതാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന പ്രഭാഷണം മുഖ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ തെയ്യവും നാഗാരാധനയും ഉണ്ട്. അദ്ദേഹത്തിന്റെ മക്കൾ പഠിച്ചത് അമൃത യൂണിവേഴ്സിറ്റിയിലാണ്. അതിനാൽ തന്നെ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യവും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇത്രയേറെ ശാസ്ത്രവിരുദ്ധതയെക്കുറിച്ച് പറയുന്ന ഒരാൾ മക്കളെ അവിടേക്ക് അയച്ചത് തന്നെ ശാസ്ത്രവിരുദ്ധമല്ല എന്ന ചോദ്യവും കേരള ജനത പലവട്ടം ചോദിച്ചതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുത്തകയായിട്ടുള്ള മാടായിക്കുന്ന ദേവീക്ഷേത്രത്തിൽ ഇപ്പോഴും ആടിനി അറുക്കൽ എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 11 മണിക്ക് നടക്കുന്നുണ്ട്. സി പി എമ്മുകാർ മാത്രം ഭരിക്കുന്ന പറശ്ശിനിക്കടവ് മൂത്തപ്പനെ കള്ള് നിവേദിക്കുകയും ആയിരക്കണക്കിന് പേർ അത് കുടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിലേതാണ് ശാസ്ത്രവിരുദ്ധം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് പറയാൻ കഴിയുക? വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.